അതായത് സ്ത്രീത്വത്തിലേക്ക് അടി ആരെയാണ് വേദനിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരണവുമായി എത്തുകയാണ് വിജയ് പി നായരെ കരണ കുറ്റിക്ക് അടിച്ച ശ്രീ ഭാഗ്യലക്ഷ്മി തന്നെ നേരിട്ട് പ്രതികരിക്കാൻ എത്തുക. സ്വാഗതം ശ്രീ ഭാഗ്യലക്ഷ്മി. നമസ്കാരം. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ്. അതായത് സ്ത്രീകളെ ഏതൊക്കെ രീതിയിൽ താറടിച്ചു കഴിഞ്ഞാൽ ഇനി വരും കാലങ്ങളിൽ അതിനേക്കാൾ രൂക്ഷമായ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള ഒരു പുതു ചരിത്രം രചിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു ഈ രീതിയിൽ പ്രതികരിക്കാനായിട്ടുള്ള കാരണം എന്തായിരുന്നു ശ്രീ ഭാഗ്യലക്ഷ്മി? എല്ലാവർക്കും അറിയാം ഈ സോഷ്യൽ മീഡിയ എന്നത് ഒരു കടിഞ്ഞാണില്ലാത്തൊരു കുതിര പോലെയാണ്. അത് ഏത് വഴി കൂടെയും അത് പോകും, അത് ഇടത്തോട്ടും വലത്തോട്ടും നേരെയും ഒക്കെ ഇങ്ങനെ പോകും. അവന് തോന്നുന്ന കണ്ണടച്ചൊരു പോക്കാണ്, കാടടച്ച് വെടിവെക്കുന്ന മാതിരി. ആർക്കും ആരെ കുറിച്ചും എന്തും പറയാം. അവിടെ സ്ഥാനമാനങ്ങളില്ല, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പിന്നെ എന്താ പറയാ അവസ്ഥകളില്ല, ലിംഗഭേദമില്ല, കക്ഷി രാഷ്ട്രീയമില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ എന്താ അത് അതിലൊരു ഒരു ഒരു മാന്യതയുണ്ട്. നമുക്ക് വിമർശനമൊക്കെ നമുക്ക് സഹിക്കാൻ സാധിക്കും, വിമർശനം വേണം, ഓരോരുത്തർക്കും വിമർശനം വേണം. നിങ്ങൾ പറയുന്ന അഭിപ്രായം ശരിയല്ല, നിങ്ങളുടെ നിലപാടുകൾ ശരിയല്ല എന്നൊക്കെ പറയാൻ നമുക്ക് ഒരാളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വീഡിയോ ഒരിക്കലും ഒരാളും മുഴുവൻ കാണില്ല. നിങ്ങൾ എന്താണ് ഇതിന് ടൈറ്റിൽ കൊടുക്കാൻ പോകുന്നത് എന്ന് പോലും എനിക്ക് അറിയില്ല. ആ എന്റെ മുഖം കാണുമ്പോൾ തന്നെ വെറളി പിടിച്ചതുപോലെ അങ്ങോട്ട് അറ്റാക്ക് എന്നും പറഞ്ഞിട്ട് ഒരു 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 പോർ തൊടുക്കുകയാണ്. അങ്ങോട്ട് ശരവർഷം പോലെയാണ് തെറി അഭിഷേകം വരുന്നത്. ഇത് കുറച്ച് പരിചയമുള്ള മുഖങ്ങൾ, അത് സിനിമയിലാവട്ടെ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരാവട്ടെ, ഈ പറയുന്ന ഈ എതിർത്ത് സംസാരിക്കുന്നവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾ, അങ്ങനെ ഒരു പദം തന്നെ പിന്നെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത നിഘണ്ടുവിൽ ഇല്ല. ഇവിടെയുള്ള സ്ത്രീ വിരുദ്ധർ ഉണ്ടാക്കിയ ഒരു പദമാണ് അത്, ഫെമിനിസ്റ്റി എന്ന്. ഫെമിനിസ്റ്റ് എന്നാൽ ആണും പെണ്ണും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല, അതവിടെ ഇരിക്കട്ടെ. അപ്പോ ഈ പ്രതികരിക്കുന്ന സ്ത്രീകൾ, പരിചയമുള്ള സ്ത്രീകൾ, ഒരല്പം പ്രശസ്തരായ സ്ത്രീകൾ, ഇതാണ് പ്രധാനമായും ഇവരുടെ ഇരകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പലപ്പോഴും ഈ ഒരാൾ പ്രതികരിച്ച് പ്രതികരിച്ചാണ് പല വിഷയങ്ങളിലും ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അത് അവരെ ആക്രമിക്കുന്നത്. എന്നെയും അതുപോലെ ഞാൻ പല വിഷയങ്ങളിലും മീഡിയകളിൽ ഇരുന്ന് ഞാൻ പ്രതികരിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് എനിക്കെതിരെയും ഉയരുന്ന തെറിപ്പിളികൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ വിഷയമല്ല ഇവരുടെ വിഷയം, ഇവരുടെ വിഷയം വ്യക്തിയാണ്. അതായത് ഈ വ്യക്തിയെ കണ്ടോ, ഇവള് നല്ലത് പറഞ്ഞാലും ചീത്തത് പറഞ്ഞാലും നമുക്ക് ഇവിടെ തെറി വിളിക്കാം. അതിനെതിരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇറങ്ങുന്നത്. അതായത് കാലഘട്ടം ഇത്രയും പിന്നിട്ടതിന് ശേഷവും മാനസികമായിട്ട് സ്ത്രീകളോട് ഒരു അവഗണന എന്നുള്ള ഒരു ഒരു മനോവൈകല്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അനുഭവപ്പെടുന്നുണ്ടോ? ഇതൊരു വിജയ് പി നായർക്ക് നേരെ നടന്ന ഒരു ആക്രമണമല്ല, ഇത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അതായത് എനിക്ക് അവളെ കുറിച്ച് എന്തും പറയാം, എന്നെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു നിയമമില്ല, ഒരാളില്ല എന്നൊരു ഒരു അഹംഭാവം ഉണ്ടല്ലോ. ആ അഹംഭാവത്തിന് നേരെയാണ് അത് ആക്രമണം നടത്തിയത്. അല്ലാതെ ഇതിലൊരു രാഷ്ട്രീയമില്ല, ഇതിലൊരു ജെൻഡർ ഇല്ല, ഇതിലൊരു പിന്നെ എന്താ പറയാ സംഘടന, ഒരു പ്രത്യേകിച്ച് ചില സംഘടന അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു സംഭവം നടന്നു കഴിയുമ്പോഴാണ് ഓരോ സംഘടനകൾ പുറത്തു വരുന്നത്. അതെന്താണ് സംഘടനകൾ പുറത്തു വരുന്നതിന്റെ കാര്യം? എന്തിനാണ് അവർ അതിനെ ഇതിനെ സംഘടനയുമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു നിയമനിർമ്മാണം വന്നാൽ ഈ ഞങ്ങളെ ആക്രമിക്കുന്നവർക്കും കൂടി അത് ബാധകമല്ലേ? നാളെ അവരെ ആരെങ്കിലും തെറി വിളിച്ചാൽ അവർക്കും ഈ നിയമം തന്നെ എടുത്ത് നമുക്ക് വളരെ ആധികാരികമായി നമുക്ക് അതിനെതിരെ ഒരു നടപടിക്ക് മുന്നോട്ട് പോകാൻ, ശക്തമായ ഒരു നടപടി നമുക്ക് എടുക്കാൻ സാധിക്കുമല്ലോ എന്ന് സ്ത്രീകൾ പോലും ചിന്തിക്കുന്നില്ലല്ലോ. പുരുഷന്മാർ ആക്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു സ്ത്രീയുടെ കൈ തന്റെ മുഖത്തിന് നേരെ വരുന്നത് ഒരു പുരുഷനും സഹിക്കാനാവില്ല. കാരണം കാലാകാലങ്ങളായിട്ട്
പുരുഷൻ മാത്രം സ്ത്രീക്ക് നേരെ കൈ ഓങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഇടത്ത് ഒരു സ്ത്രീയുടെ കൈ ഓങ്ങുന്നത് പുരുഷന്മാർ സഹിക്കില്ല. അവിടെ സ്ത്രീകളും നമ്മളെ എതിർക്കുന്നു എന്ന് പറയുമ്പോ അത്ഭുതമല്ല, സഹതാപമാണ് തോന്നുന്നത്. എന്താണ് അവർ കാണിക്കുന്നത്? നീ ചെയ്യുന്നത് എന്താണെന്ന് നീ അറിയുന്നില്ല എന്ന് ബൈബിളിൽ പറഞ്ഞതുപോലെയല്ലേ ആ സംഭവിക്കുന്നത്? വളരെ ദയനീയമാണ് നമ്മുടെ സമൂഹം പോകുന്ന ഈ കാഴ്ച. എനിക്ക് പലപ്പോഴും ഒരു നിസ്സഹായാവസ്ഥ അനുഭവപ്പെടുന്നു എന്ന് കരുതി പോരാട്ടം അവസാനിപ്പിക്കാനും ഒന്നും അല്ല ഉദ്ദേശം. വിളിക്കട്ടെ, തെറി അവർക്കറിയാവുന്ന ഭാഷയല്ലേ അവർ സംസാരിക്കൂ. അവർക്കറിയാവുന്നത് തെറിയാണ്, അവർക്കറിയാവുന്നത് അവഹേളനമാണ്, അതവർ ഉപയോഗിക്കും. പക്ഷെ നമുക്കത് പറ്റില്ല. എന്തായാലും ഒരു വലിയ സാമൂഹിക ഇടപെടലായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. ഒരു വിഭാഗത്ത് ചില രാഷ്ട്രീയ പ്രവർത്തകർ, പി സി ജോർജിനെ പോലെ ഉൾപ്പെടെ ഉള്ളവർ നിങ്ങളെ വിമർശിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു തരത്തിൽ ഒരു വലിയ സന്ദേശം തന്നെയാണ് ഈ സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണമെന്നുള്ള ഒരു വിഭാഗം ബാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു റീതിങ്കിങ് അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കുന്നുണ്ടോ? ഇപ്പൊ ഇത് ചെയ്തതിന് ശേഷം തെറ്റായി പോയി എന്നൊരു തോന്നലുണ്ടോ? അയ്യോ, അങ്ങനെ പറയരുത്. ഒരിക്കലും ഞാൻ ഇത് തെറ്റായി എന്ന് കരുതുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, UDF ഭരണകാലത്ത് ഒരു സമരം നടന്നുകൊണ്ടിരുന്നപ്പോ ഒരമ്മ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ടൂ വീലറിൽ പോകുമ്പോഴത്തേക്ക് അതെ, ആ സ്ത്രീയെ, അതൊരു നിഷ്കളങ്കമായ ഒരു സ്ത്രീ, പക്ഷെ എത്ര പെട്ടെന്നാണ് ആ സ്ത്രീക്ക് ഒരു രാഷ്ട്രീയ പരിവേഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഏതൊരു കാര്യത്തിനും ഇത് നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് എന്ന് പ്രതികരിക്കുമ്പോ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ഒരു 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 എന്താ പറയാ, അതൊരു ഒരു ധൈര്യമില്ലായ്മയാണത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിമർശനം കേൾക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സ്വീകാര്യമല്ലാതെ ആവുന്നത് എന്ന് ചോദിച്ചാൽ, അത് പുരുഷാധിപത്യമാവുന്നത് കൊണ്ടാണ്, അത് പുരുഷാധിപത്യം കൂടുന്നത് കൊണ്ടാണ്, അതൊരു സ്ത്രീ ആണ് ഒച്ച വെച്ചത്, ആ സ്ത്രീക്കെതിരെ ആകുന്നത് കൊണ്ടാണ്. അത് മാറണം, ഇവിടെ മാറണമെങ്കിൽ അതിന്റെ ഒരു സ്ത്രീയുടെ ശബ്ദത്തിനും പ്രാധാന്യം പുരുഷന്റെ ശബ്ദത്തിനോളം തന്നെ ഉണ്ട് എന്നൊരു ഒരു 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 ചിന്ത മനുഷ്യരിലേക്ക് കൊണ്ടുവരണം. എന്നെ സംബന്ധിച്ച് ഈ നിയമനിർമ്മാണം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഇന്നലത്തെ സംഭവത്തോടുകൂടി നടന്നാൽ അതിവിടെയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണ്. ആ ഒരു സത്യം ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ തെറി വിളിക്കുന്നവരും എതിരഭിപ്രായം പറയുന്നവരും ഒരു നിമിഷം ആ അയാൾ ചെയ്ത വീഡിയോ ഒന്നിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കാണരുത്. നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും സഹോദരിയെയും ഭാര്യയെയും മക്കളെയും ഒന്നിച്ചിരുത്തി നിങ്ങൾ ആ വീഡിയോ കാണണം. എന്താണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ പ്രതികരണം എന്ന് അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഞങ്ങളെ തെറി വിളിക്കാൻ പാടുള്ളൂ. വളരെ കൃത്യമാണ് ആ ഒരു നിരീക്ഷണം, വളരെ കൃത്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട് മാഡം, പറഞ്ഞു പോയിട്ട് ഇടയിൽ ഒരു വാദം, ഇതിൽ നിയമ നിർമ്മാണം വേണമെങ്കിൽ നടത്തുമെന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസ്താവനയുടെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ സർക്കാർ നിങ്ങളെ പിന്തുണച്ച് തന്നെ രംഗത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ബെയിൽ എടുക്കാൻ പോയി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. കേസിന്റെ കാര്യത്തിൽ സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറിയിപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? സർക്കാർ വ്യക്തിപരമായിട്ട് ഞങ്ങളോട് ആരോടും ബന്ധപ്പെടുകയോ ഞങ്ങളെ പിന്നെ വ്യക്തിപരമായി ഞങ്ങളെ വിളിച്ച് പിന്തുണ പ്രഖ്യാപിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം സർക്കാരിനെ സംബന്ധിച്ച് നമ്മളെല്ലാം എല്ലാവരെ പോലെയും സാധാരണ പൗരന്മാർ തന്നെയാണ്, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഇപ്പൊ നോക്കൂ, ഞാനൊരു പിന്നെ CPI മെമ്പറാണ്, എന്നിട്ട് പോലും എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിലെനിക്ക് യാതൊരു പ്രതിഫലവും ഇല്ല. ഞാൻ അത് അതിനെതിരെ ഞാൻ ഒരിടത്തും സംസാരിച്ചില്ല. എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തോളൂ. എനിക്കതില്ല, അത് അത് അതാണ് നിയമം, അത് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വിഷയം. കാരണം പക്ഷേ എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് ഈ സ്ത്രീകളെ ഇത്രയും കുലഭ്യം പറയുന്ന രണ്ട് പിന്നെ വ്യക്തികൾക്കെതിരെ ജാമ്യം ഉള്ള വകുപ്പ് എഴുതുമ്പോൾ അതിനെതിരെ എനിക്ക് ശബ്ദമുയർത്തേണ്ടി വരും, അതിനെതിരെ പലർക്കും ശബ്ദമുയർത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ ഞങ്ങൾ ചെയ്ത പ്രവൃത്തിയെ പലരും അനുകൂലിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് മാതിരി ഞാൻ വിശ്വസിക്കുന്നത് 95% ആളുകളും
ഇതിനെ ഇന്നലെ നടന്ന സംഭവത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പിന്നെ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം 5% മാത്രമേ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട്, കാരണം എന്നെ കോൺഗ്രസിൽ നിന്ന് പലരും വിളിച്ചു, ചേച്ചി വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. ബി ജെ പിയിൽ നിന്ന് പലരും വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, എല്ലാ വിഭാഗം കക്ഷി രാഷ്ട്രീയമില്ലാത്തവർ എന്നെ വിളിച്ച് എന്നോട് സംസാരിച്ചിട്ട് ഞങ്ങളുണ്ട് കൂടെ. നിങ്ങൾ സമൂഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ രംഗത്തിറങ്ങിയത്, അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല. എനിക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി രംഗത്തിറങ്ങാമെങ്കിൽ ആദ്യം ഞാൻ പോയി അടിക്കേണ്ടത് ശാന്തിവിള ദിനേശിനെയാണ്. പക്ഷെ എനിക്ക് ശാന്തിവിള ദിനേശിനെ അടിക്കാൻ എനിക്ക് വ്യക്തിപരമായി ഇറങ്ങാതെ ഞാനത് നിയമപരമായി നീങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് എനിക്കിപ്പോഴും ആരോടും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തോന്നുന്നില്ല. കാരണം ഇവിടെ എല്ലാം രാഷ്ട്രീയം. ഈ വിഷയത്തിൽ ഇപ്പൊ ശാന്തിവിള ദിനേശിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്, കഴിഞ്ഞ ദിവസവും ഈ വിഷയം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ 1 മാസത്തോളമായി എനിക്കെതിരെ ഈ ശാന്തിവിള ദിനേശും ഈ വിജയ് പി നായർ എന്ന് പറയുന്നവരുടെയും വീഡിയോ ഈ സോഷ്യൽ മീഡിയകളിൽ കിടന്ന് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ഒരാൾ, ഇപ്പൊ ഞങ്ങളെ അനുകൂലിക്കുന്നവർ പോലും, ഞങ്ങളെ പ്രതികൂലിക്കുന്നവർ പോട്ടെ, കാരണം അവർ ആനന്ദിക്കുന്നുണ്ട്, ഇവ കിട്ട് 2 കൊള്ളം, ഇവ കിട്ട്. കാരണം ഇവന് ഇതിന് ധൈര്യമില്ല, കാരണം ഇവന് പേടി, ഇവന് നിയമം പേടിയായതുകൊണ്ട് വേറെ ആരെങ്കിലും നീ എറിയ നീ എറിയ അതിലൊരു ഇതില്ലേ, അപ്പൊ കുരുങ്ങുന്നെങ്കിയാവും കുരുങ്ങട്ടെ, നീ എറി പറ 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 അവളെ കുറിച്ച് നന്നായിട്ട് തെറി പറ എന്ന് പറയുന്നില്ല, ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതൊരു തരം എന്താ പറയാ ഭീരുത്വമാണ്. അപ്പൊ അതിനെതിരെ ശബ്ദമുയർത്താത്തവർ, അതിനെതിരെ ഒരാൾ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. അവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാമായിരുന്നു, അവർക്കൊക്കെ വേണമെങ്കിൽ സ്വമേധയാ ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാമായിരുന്നു, പക്ഷെ ആരും കൊടുത്തില്ല. എന്തിന്? പോലീസിന് അവർക്കൊക്കെ ഉണ്ടല്ലോ, ഒരു സൈബർ ടീം ഉണ്ടല്ലോ, ഈ സൈബർ ടീം ഈ വീഡിയോകളെല്ലാം കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് അവർ ഇത് കണ്ടിട്ട് അവർ സ്വമേധയാ ഒരു കേസെടുക്കാതിരുന്നത്? അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ മനുഷ്യർ ഒരുപക്ഷെ അവർക്ക് മെനക്കെടാൻ വയ്യ, കാരണം എനിക്കിതിന്റെ പിന്നാലെ എനിക്ക് കോടതികളൊന്നും കയറി ഇറങ്ങാം, ഞാൻ ഇവൾക്ക് വേണ്ടി ഒരു കേസ് കൊടുത്തിട്ട് ഞാനെന്തിനാണ്? ഇവൾക്ക് വേണ്ടിയതാണ്, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി എന്നല്ല അവർ ചിന്തിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു 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 നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ആരെങ്കിലും ഒരാൾ ഇതിന്റെ പേരിൽ, ചിലപ്പോ എനിക്ക് ഇതുവരെ ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി നാളെ ഭീഷണി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോ എനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്നും അറിയില്ല, ജയിലിൽ പോകേണ്ടി വരുമോ എന്നും അറിയില്ല. എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്തേ പറ്റൂ, കാരണം ആരെങ്കിലും ഒരാള് രംഗത്ത് ഇറങ്ങണമല്ലോ, അത് ഞാൻ മുൻകൈ എടുത്തു എന്ന് മാത്രം. എന്തായാലും കേസുമായിട്ടെല്ലാം ഉറച്ചു മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്ത് നടപടി വന്നാലും ഇതിൽ ഉറച്ചു കേസുമായിട്ട് മുൻപോട്ട് പോവാതെ നിവർത്തിയില്ല, കേസുമായി മുൻപോട്ട് പോകണം എന്ന് മാത്രമല്ല, ഇനി ഒരു പക്ഷേ ഇത് വളരെ ആ വ്യക്തിക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വകുപ്പ് ചുമത്തുന്നത് വരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ആ വകുപ്പ് ചുമത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ആ വ്യക്തി പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പൊതുസമൂഹത്തോട് പറയണം, ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഇതുപോലെ ചെയ്യരുത്, ഇത് വളരെ ഊരാ കൊടുക്കാണിത് എന്ന് പറയണം. അങ്ങനെ ആ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഒരു മാപ്പ് പറഞ്ഞു, ആ മാപ്പ് പറഞ്ഞ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അയാൾക്കെതിരെ പിന്നെ കേസ് കൊടുക്കാതെ അത് ഡിലീറ്റ് ചെയ്യിച്ചാൽ മതിയായി, സോഷ്യൽ മീഡിയയിൽ അയാളുടെ മാപ്പ് മാത്രം ഇട്ടുകൊണ്ട് അയാളുടെ ആ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ആദ്യം മാപ്പ് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഈ അയാളുടെ തൊണ്ടി മുതൽ എന്ന് പറയുന്ന ലാപ്ടോപ്പ് എടുത്ത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി സറണ്ടർ ചെയ്യുന്നതിനിടയ്ക്ക് അയാൾ വാക്ക് മാറ്റി കേസ് കൊടുക്കാം. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. നീ വിട്ടുകൊടുക്കരുത്, അവളുമാരെ അങ്ങനെ അവളുമാരങ്ങനെ സ്ത്രീകള് നമ്മുടെ കൈവിക്കാൻ പാടില്ല. നമ്മൾ സ്ത്രീകളെ തെറി വിളിക്കും, പക്ഷെ സ്ത്രീ തെറി വിളിക്കാൻ പാടില്ല, കാരണം അത് പുരുഷന് വേണ്ടി മാത്രം എഴുതി വെച്ച വാക്കുകളാണ്. എടി പോടി മറ്റവളെ മറിച്ചവളെ എന്നൊക്കെ പറയുന്ന ഞാൻ പറഞ്ഞ വളരെ സഭ്യമുള്ള തെറികളാണ്, അത് അവരെ സംബന്ധിച്ച് അത് തെറികളല്ല, അത് അവരെ സംബന്ധിച്ച് വെറും വാക്കുകൾ മാത്രം. ഭാഗ്യലക്ഷ്മി, ഈ വിഷയത്തിൽ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ അശ്ലീല പദം ഉപയോഗിച്ചുള്ള തെറിവിളി ഉണ്ടായതാണ് കടുത്ത വിമർശനത്തിന് ഇടയാക്കുന്നതും, ഒപ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരുടെ മോറൽ ബാക്ക്ഗ്രൗണ്ട് അത്തരത്തിൽ ഒരു നല്ല ആരോപണം ഉള്ളതാണ്, ഒരു നെഗറ്റീവായിട്ട് ഒരു വിഭാഗം
ഉയർത്തി കാട്ടുന്നത് പക്ഷേ അതും ഇതുമായിട്ട് സാഹചര്യം ഈ സാഹചര്യത്തിൽ ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല എന്ന് മറ്റൊരു വിഭാഗവും പറയപ്പെടുന്നുണ്ട് പക്ഷെ അത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് തകർക്കുന്നുണ്ട് ഒരു വിഭാഗത്തിന്റെ മോറൽ സൈഡ് പറഞ്ഞ് നിങ്ങളെ ആക്രമിക്കുന്നത് ആത്മവിശ്വാസം തകർക്കൊന്നുമില്ല പിന്നെ മോറൽ സൈഡ് എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ ഒരു ഒരു ലൈംഗിക തൊഴിലാളിയെ പോലും അപമാനിക്കാൻ ആർക്കും അവകാശമില്ല ഒരു ലൈംഗിക തൊഴിലാളിയെ പോലും ആർക്കും അപമാനിക്കാനുള്ള അവകാശമില്ല അവളെ തൊടാൻ പോലും ഉള്ള അവകാശമില്ല അവളെ ബലാത്സംഗം ചെയ്തിട്ട് അവളൊരു ലൈംഗിക തൊഴിലാളിയായിരുന്നു പിന്നെ എന്താണ് ബലാത്സംഗം ചെയ്ത എന്ന് പറയുന്നത് ഇവിടെ ഒരു നിയമമുണ്ട് അതാണ് ഇവിടെ ആരും അവർ ചിലപ്പോ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ചിലപ്പോ പല വിഷയങ്ങളിലും പ്രതികരിച്ചവരായിരിക്കാം എന്ന് കരുതി അവർ വേറെ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പാടില്ല ഇവിടെ ശ്രീലക്ഷ്മിയും ദിയാസനയും എത്രയോ പിന്നെ പല സ്ത്രീകളെയും അപമാനിച്ച് ആ വീഡിയോയിൽ അവരെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ടും അവർ ഇതിനു വേണ്ടി ഇറങ്ങിയത് എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് വേണ്ടി അപ്പൊ സത്യത്തിൽ നിങ്ങൾക്ക് തെറി വിളിക്കാൻ വേണ്ടി അവർ ഇരകളാവുകയാണ് ഇതില് വേണമെങ്കിൽ എന്നെ തെറി വിളിച്ചിട്ടുണ്ട് എന്ന് പറയാം ഞാൻ യഥാർത്ഥത്തിൽ ഇറങ്ങിയത് സുഗതകുമാരി അമ്മയെ തെറി വിളിച്ചതിനാണ് സുഗതകുമാരി അമ്മയെ തെറി വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എനിക്ക് എന്റെ അമ്മയെ പോലെയാണ് അവർ സുഗതകുമാരി അമ്മ എന്നല്ല ഒരു സ്ത്രീയെയും തെറി വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിനി പിന്നെ കോൺഗ്രസിലുള്ള സ്ത്രീ ആവട്ടെ ബി ജെ പിയിലുള്ളത് ഏതൊരു സ്ത്രീയായും വിമർശിക്കും അതിപ്പോ ശശികല ടീച്ചർ പറയുന്ന വിഷയത്തിന് ഞാൻ ചിലപ്പോ പ്രതികരിച്ചെന്ന് വരാം ആരൊക്കെ പറയുന്നുണ്ട് ഇവര് ശശികല ടീച്ചർ പിന്നെ എതിർത്ത് പോസ്റ്റ് ഇട്ടിട്ട് പക്ഷെ ഞാൻ തെറി വിളിക്കില്ല ഞാൻ കോൺഗ്രസിലുള്ള ബി ജെ പിയിലുള്ള ഒരു സ്ത്രീകളെ ഞാൻ തെറി വിളിക്കില്ല അൽഫോൺസ് കണ്ണന്താനത്തിന്റെ ഭാര്യയെ കൂട്ടാക്രമണം സോഷ്യൽ മീഡിയ ആക്രമണം നടത്തിയപ്പോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ട ഒരാളാണ് ഞാൻ അവർക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തിനാണ് അവരെ ഇങ്ങനെ ആക്രമിക്കുന്നത് മല്ലിയ ചേച്ചിയെ പലരും ആക്രമിച്ചപ്പോ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഏതൊരു വ്യക്തിയും അതിന് പുരുഷനാവട്ടെ ശ്രീകുമാർ മേനോനെ എല്ലാവരോടും ആക്രമിച്ചപ്പോ ശ്രീകുമാർ മേനോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നാൽ അതേ ശ്രീകുമാർ മേനോൻ മഞ്ജു വാര്യരെ അറ്റാക്ക് ചെയ്യുമ്പോ ഞാൻ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കപ്പോ ഒരാള് ദുർബലനാണ് അല്ലെ ദുർബലയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോ തീർച്ചയായിട്ടും നമ്മൾ അവരോടൊപ്പം നമ്മൾ നിൽക്കണം അതാണ് മനുഷ്യത്വം അതാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത് യഥാർത്ഥ രാഷ്ട്രീയമല്ല ഇവിടെ നാളത്തെ ഇലക്ഷൻ എങ്ങനെ വോട്ട് പിടിക്കാം എന്നാണ് ഇവർ ആരും എന്തായാലും ഈ എന്നെ ആക്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട് അത് ഏത് പാർട്ടിക്കാരാണെന്ന് എനിക്കറിയില്ല ഏത് പാർട്ടിക്കാരായാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം എന്റെ ലക്ഷ്യം ഒരു ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുകയോ മന്ത്രിയാവാനോ ഇവിടെ പിന്നെ രാജ്യം ഭരിക്കാനോ അതൊന്നുമല്ല എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ല എന്റെ ലക്ഷ്യം എനിക്ക് അനീതി എന്ന് തോന്നുന്ന വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നു ചിലപ്പോ എല്ലാ വിഷയത്തിലും ഞാൻ പ്രതികരിച്ചതല്ല ഞാൻ എല്ലാ വിഷയത്തിലും പ്രതികരിച്ചോളാം എന്ന് ആർക്കും എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ കൊട്ടേഷൻ എടുത്തിട്ടൊന്നുമില്ല ചിലപ്പോ പറയും ഇവര് ഏതൊരു സ്ഥലത്തെ പിന്നെ അവിടുത്തെ ഇടപെട്ടില്ലോ ഇവിടുത്തെ ഇടപെട്ടില്ലല്ലോ എല്ലാ വിഷയത്തിലും ഞാൻ ഇടപെട്ടോളാം ഞാൻ എന്താ ഇവിടുത്തെ ഭരണാധികാരി എന്തായാലും വളരെ കൃത്യമാണ് സമൂഹത്തിന് ഒരു വലിയ ചർച്ചാ വിഷയമാണ് ഭാഗ്യലക്ഷ്മിയുടെ അല്ലെങ്കിൽ നിങ്ങൾ മൂവർ സംഘമായ സ്ത്രീകൾ തുറന്നിട്ടിരിക്കുന്നത് ചർച്ച സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ സജീവമായി നടക്കുന്നുണ്ട് എന്തായാലും ഒരു ഭൂരിപക്ഷ വിഭാഗക്കാരും ഒരു കാര്യത്തിൽ തെറ്റില്ല എന്ന് നിങ്ങളോടൊപ്പം നിന്ന് പറയും വിജയ് പി നായർ ചെയ്ത അശ്ലീല വീഡിയോകൾ ഈ സമൂഹത്തിന് എന്ത് സന്ദേശം നൽകുന്നു എന്ന ചോദ്യം നിങ്ങൾ ഉയർത്തിവിട്ടത് ഈ സമൂഹം തന്നെ കാര്യമായി ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് വിഷയത്തിൽ ഒരു ഒരിടങ്ങളിലും സ്ത്രീകൾ ഇത്തരത്തിൽ അവഹേളിക്കപ്പെടരുത് അങ്ങനെ ഒരു കാലഘട്ടമല്ല പരിഷ്കൃത കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹം ഒന്നാകെ ചിന്തിക്കേണ്ടതാണ് സ്ത്രീ വിരുദ്ധതയല്ല സ്ത്രീകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ അവരെ അനുമോദിക്കുകയും അംഗീകരിക്കുകയും ഞങ്ങളോടൊപ്പം സഹകരിച്ച ശ്രീ ഭാഗ്യലക്ഷ്മിക്ക് എല്ലാവരും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.